നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഭരണകൂടത്തിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ചക്രശ്വാസം വലിച്ചു കിടക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലി ഖമേനിയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ്. അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എക്സ് പ്ലാറ്റ്ഫോമാണ്. ശനിയാഴ്ച ഇസ്രയേൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഖമേനി ഹീബ്രു അക്കൗണ്ടിൽ പ്രതികരിച്ചതോടുകൂടിയാണ് എക്സിന്റെ നടപടി. ഖമേനി ഗുരുതരാവസ്ഥയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സയനിസ്റ്റ് ഭരണകൂടം ഒരു തെറ്റ് ചെയ്തു. ഇറാനെക്കുറിച്ചുള്ള അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ഇറാനിയൻ ഭരണകൂടത്തിന്റെ ശക്തിയും കഴിവും മേൽക്കൈയും ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കും എന്നായിരുന്നു ഹീബ്രു ഭാഷയിൽ അക്കൗണ്ടിൽ ഖമേനിയെ കുറിച്ചത്. ഈ തിരിച്ചടി സൂചനാ സന്ദേശത്തിന് പിന്നാലെയാണ് അക്കൌണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇസ്രയേലിലെ ഔദ്യോഗിക ഭാഷയാണ് ഹീബ്രു. ഇതിനിടെ അയത്തുള്ള അലി ഖമേനി ഗുരുതര നിലയിലാണ് എന്നും അദ്ദേഹം മരിച്ചു എന്ന പ്രചാരണവുമുണ്ട്. രണ്ടാമത്തെ മകൻ സയ്യിദ് മുജ്തബ ഹുസൈനി ഖമേനിയെ പിൻഗാമിയായി ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരികയാണ്. ഖമേനി ഗുരുതര രോഗബാധിതരാണ് എന്നാണ് റിപ്പോർട്ട്. ഖമേനിയും ഇസ്രായേൽ വധിക്കുമെന്ന ഭീതിയിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായ അയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ മരണത്തെ തുടർന്ന് 1989 അലി ഹുസൈനി ഖമേനി പദവിയേൽക്കുന്നത്. ഇസ്ലാമിക വിപ്ലവത്തിൽ ഖമേനിയോടൊപ്പം നിർണായക പങ്കുവഹിച്ച ആളായിരുന്നു ഇദ്ദേഹം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ സാധാരണഗതിയിൽ അദ്ദേഹം ഈ ഒരു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് ഉണ്ടായാൽ 5 വർഷത്തിന് ശേഷമാണ് ഇതിനു മുൻപ് അദ്ദേഹം ഇറാനിലെ ജനങ്ങളെ കാണുകയും ഒന്ന് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത്. അതായത് ജനങ്ങളെ കണ്ട് അഭിസംബോധന ഒക്കെ ചെയ്തത് 5 വർഷത്തിന് ശേഷമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹം നിലവിൽ ഏതായാലും സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം വളരെ ശക്തമായി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. ഹീബ്രു ഭാഷയിൽ ഇസ്രായേലിന്റെ ഔദ്യോഗിക ഭാഷയാണ് ഹീബ്രു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മനസ്സിലാക്കത്തക്ക വേണം ഇസ്രായേലിനോടുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ താക്കീത് ഒരു കൊലവിളി എന്നൊക്കെ പറയും തരത്തിലുള്ള ഒരു ഒരു ട്വീറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് എക്സ് ഇത്തരത്തിലൊരു കടന്നാക്രമണത്തെ എന്ന രൂപേണ അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് എത്തുന്നത്. പൂർണ്ണമായും അലി ഖമേനിയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ എക്സ് പ്ലാറ്റ്ഫോം വഴി തന്നെയാണ് സാധാരണഗതിയിൽ എക്സ് യുദ്ധം ഒക്കെ നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതായത് പറയാനുള്ള കാര്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പറയുകയും തിരിച്ചു പറയുകയും മറുപടി നൽകുകയും അങ്ങനെ ഒരു എക്സ് വിപ്ലവം ഒക്കെ നടക്കുന്ന ഒരു ഘട്ടമാണ്. ഇനി എന്നാൽ അങ്ങനെ ഒരു വിപ്ലവത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നടത്തിയിരിക്കുന്നത്.